ഇതിന്റെ ആരംഭമായിരിക്കും. അഗ്നി അഥവാ തീ എന്നത് വടക്കൻ്റെ തെയ്യപ്രപഞ്ചത്തിലെ തെയ്യങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പഞ്ചഭൂതങ്ങളിലുൾപ്പെടെ അഗ്നിക്ക് അതിപ്രാധാന്യമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. തനിക്ക് ചുറ്റും 14 വലിയ പന്തങ്ങൾ കെട്ടി ഭീമാകാരമായിട്ടുള്ള തിരുമുടിയും ഏന്തിക്കൊണ്ട് ഒരു തെയ്യമുണ്ട് വടക്കൻ്റെ തെയ്യപ്രപഞ്ചത്തിൽ. അപ്പോൾ അധികമായി തേടി പോകാത്ത വടക്കൻ്റെ ആ നല്ല തെയ്യക്കാഴ്ചകൾ തേടിയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ അരോളിക്കടുത്തുള്ള ചിറ്റോത്തിരം മന്ത്രമൂർത്തി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിലകാം. കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അരങ്ങിലെത്തുന്ന അതിപ്രാധാന്യമായിട്ടുള്ള തെയ്യക്കോലായ അഗ്നി ഖണ്ഡാകർണ്ണൻ തെയ്യത്തെയാണ് ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. പേരുപോലെ തന്നെ അഗ്നിയുമായിട്ട് അത്രമേലേറെ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം ഈ ഒരു തെയ്യത്തിൻ്റെ പുറപ്പാടുള്ള ഉടനീളം നമുക്ക് കാണാൻ പറ്റും. തെയ്യപ്രപഞ്ചത്തിലെ മന്ത്രമൂർത്തികളിൽ അതിപ്രാധാന്യമായിട്ടുള്ളൊരു സ്ഥാനം ഖണ്ഡാകർണ്ണന് കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. മലയ സമുദായമാണ് അത്രമേലേറെ സുരക്ഷ ആവശ്യമുള്ള ഈ ഒരു തെയ്യത്തിൻ്റെ കോലം ധരിക്കുക. കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം അനവധി കാവുകളിലും തറവാടുകളിലും അഗ്നിഖണ്ഡാകരണ തെയ്യത്തെ കെട്ടി ആരാധിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അഗ്നിഖണ്ഡാകരണ തെയ്യം ആരാണെന്ന് നോക്കാം. കാരണം ഞാൻ എപ്പോഴും വരുന്ന കാര്യം കഥ അറിഞ്ഞുകൊണ്ട് ആ തെയ്യത്തെ കാണുന്നത് വേറെ തന്നെ ഒരു ഫീലായിരിക്കും. കഥ അറിയാതെ അവർ തെയ്യത്തെ കണ്ടിട്ട് യാതൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ഒരു തെയ്യത്തെ കാണുവാണെങ്കിൽ ആ തെയ്യം ആരാണെന്നും എന്താണെന്നും അറിഞ്ഞു കാണണം. ഹിന്ദു പുരാണങ്ങളെ എടുത്തു നോക്കുവാണെങ്കിൽ ദാരികൻ ആരാണെന്നും കാളിയും ദാരികനുമായിട്ടുള്ള യുദ്ധവും ഒക്കെ ഏകദേശം എല്ലാവർക്കും അറിയുമായിരിക്കും. ഒരു പെണ്ണിന് മാത്രമേ തന്നെ വധിക്കാനാവൂവെന്ന് ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്നും വരം വാങ്ങിയ ദാരികൻ ഭൂലോകത്തെല്ലാം അക്രമങ്ങൾ വിതച്ചുകൂട്ടി. 17-14 ലോകത്തിലെ എല്ലാവരും ദാരികനെ ഭയന്നുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ സഹികെട്ട മുനിമാരും ദേവന്മാരും എല്ലാം പരമശിവൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചു. അങ്ങനെ കാളി അവതരിക്കുകയും കാളിയും ദാരികനും യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ യുദ്ധം അനേക നാൾ നീണ്ടു നിന്നു. രണ്ടുപേരും ജയിക്കാതെ യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ദാരികൻ്റെ പത്നിയായ മനോദരി തൻ്റെ ഭർത്താവിനെ യുദ്ധത്തിൽ സഹായിക്കാൻ വേണ്ടി പരമശിവനെ അഭയം പ്രാപിച്ചു. പരമശിവനെ അവൾ തപസ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു. പക്ഷേ അവൾ വളരെക്കാലം തപസ് ചെയ്തിട്ടും ഭഗവാൻ പ്രസാദിക്കുകയോ അവൾക്ക് വരങ്ങൾ കൊടുക്കുകയോ ചെയ്തില്ല. മനോദരിയുടെ ഈ ഒരു കഠിനമായ തപസ് കണ്ട് മനസ്സലിഞ്ഞ ശ്രീപാർവതി അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി മഹാദേവനോട് അപേക്ഷിച്ചു. പക്ഷേ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്നും വരം വാങ്ങിയ ദാരികൻ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളെല്ലാം കൊണ്ട് തന്നെ നാട്ടിലെല്ലാവരും അസ്വസ്ഥരായതുകൊണ്ട് ഇവൾക്കും കൂടി വരം കൊടുത്താൽ ഇതിന് മേൽ ഉണ്ടാവുമെന്ന് പരമശിവൻ ഒന്ന് ഭയന്നു. പക്ഷേ പാർവതിയുടെ കലശലായിട്ടുള്ള ഈ ഒരു നിർബന്ധപ്രകാരം അവസാനം പരമശിവൻ മനോദരിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട മഹാദേവൻ അവൾക്ക് വരമായിട്ട് തൻ്റെ ദേഹത്തിലെ വിയർപ്പ് തുള്ളികൾ വടിച്ചെടുത്തിട്ട് കൊടുത്തു. എന്നിട്ട് അവളോടായിട്ട് പറഞ്ഞു, ഇത് നീ പോയിട്ട് മനുഷ്യരുടെ മേൽ തളിക്കുക, നിനക്ക് വേണ്ടുന്നതെല്ലാം മനുഷ്യർ നിനക്ക് തരും. മനോദരി ഇപ്രകാരം ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് കൈലാസത്തിൽ നിന്നും പുറപ്പെട്ടു. പോകാൻ തുടങ്ങുമ്പോൾ അവൾ കണ്ട കാഴ്ച തൻ്റെ ഭർത്താവിൻ്റെ ശിരസും കൊത്തിയെടുത്ത് വരുന്ന സാക്ഷാൽ ഭദ്രകാളിയായിരുന്നു. ഈയൊരു കാഴ്ച കണ്ട് ദേഷ്യം കൊണ്ട് വരച്ച മനോദരി അവൾക്ക് മേലേക്ക് ആ പരമശിവൻ നൽകിയ വിയർപ്പ് തുള്ളികൾ വർഷിച്ചു. വിയർപ്പ് തുള്ളികൾ വീണടത്തൊക്കെ ഭദ്രകാളിക്ക് വസൂരി കുരു പൊട്ടാൻ വേണ്ടി തുടങ്ങി. ദാരികനെ കൊന്ന് ആനന്ദലഹരിയായിരുന്ന ഭദ്രകാളി ഒരു നിമിഷം ഒന്ന് തളർന്നു വീണു. ഉടനെ ഭൂതഗണങ്ങൾ ചിലർ ഓടിച്ചെന്ന് വിവരം മഹാദേവൻ്റെ അടുക്കൽ ഉണർത്തിച്ചു. കോപാകുലനായ ഭഗവാന്റെ കണ്ടത്തു നിന്നും കർണം വഴി ഒരു ഭയങ്കര മൂർത്തി ഉത്ഭവിച്ചു. ഉടനെ ഭഗവാൻ ആ തനുജനെ അടുക്കൽ വിളിച്ചു. ഞാൻ നിനക്ക് ഖണ്ഡാകർണൻ എന്ന് പേരിട്ടിരിക്കുന്നു, നീ ക്ഷണത്തിൽ പോയിട്ട് നിന്റെ സഹോദരിയുടെ അവശത തീർത്തു വരണമെന്നും അവനോട് പറഞ്ഞു. ഉടനെ ഖണ്ഡാകർണൻ ശ്രീ പരമേശ്വരൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അനുഗ്രഹവും വാങ്ങിക്കൊണ്ട് പുറപ്പെട്ടു. കുറേ ദൂരം ചെന്നപ്പോൾ പരവശയായിട്ട് വഴിയിൽ കിടക്കുന്ന ഭദ്രകാളിയെ കണ്ടു. കണ്ട മാത്രയിൽ തന്നെ ശിവപുത്രൻ ഭദ്രകാളിയുടെ പാദം മുതൽ നക്കി കുരുക്കളെല്ലാം തന്നെ തിന്നെടുക്കാൻ വേണ്ടി തുടങ്ങി. സഹോദരി സ്ഥാനീയനായതുകൊണ്ട് ഭദ്രകാളിയുടെ മുഖത്തോട് മുഖം ചേർക്കാൻ വേണ്ടി ഖണ്ഡാകർണനെ ഭദ്രകാളി സമ്മതിച്ചില്ല. എൻ്റെ മുഖത്തുള്ള കുരുക്കൾ എന്നും എനിക്ക് ഭൂഷണമായി ഇരിക്കട്ടെ എന്ന് ഭദ്രകാളി പറഞ്ഞു. വീണ്ടും പൂർവ്വസ്ഥിതിയിലെത്തിയ ഭദ്രകാളി തന്നെ ഈയൊരു സ്ഥിതിയിലാക്കിയ മനോദരി എവിടെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഖണ്ഡാകർണനെ ഏൽപ്പിച്ചു. നേർഭങ്ങളുടെ വാക്ക് ശിരസാവഹിച്ച ഖണ്ഡാകർണൻ അങ്ങനെ മനോദരിയെ പിടിച്ച് ഭദ്രകാളിയുടെ മുൻപിൽ ഏൽപ്പിച്ചു.
പരാശക്തി തൻ്റെ വാളുകൊണ്ട് അവളുടെ കണ്ണും ചെവിയും കാലും ഛേദിച്ചിട്ട് നീനി കണ്ടും കേട്ടും ഓടിയും നടന്ന് മനുഷ്യരെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് താക്കീത് നൽകി. നിന്റെ മനോദരി എന്നുള്ള പേരിനെ മാറ്റി നിനക്ക് ഞാൻ വസൂരി എന്ന് പേരിട്ടിരിക്കുന്നുവെന്നും ഇനി നീയെന്നും എൻ്റെ ആജ്ഞാകാരിണിയായിട്ട് നിൽക്കുക എന്നും വസൂരിമാലയെ ദേവി ചട്ടം കെട്ടി. അങ്ങനെ ഭദ്രകാളിയുടെ വസൂരി നീക്കാൻ വേണ്ടിട്ട് പരമശിവൻ തൻ്റെ കണ്ഠത്തിലൂടെ ജനിച്ച് കർണത്തിലൂടെ പുറത്തു വന്ന മൂർത്തിയാണ് ഖണ്ഡാകർണൻ എന്ന തെയ്യമായിട്ട് ഇന്നും വടക്കൻ്റെ ജനത അവരുടെ തെയ്യമായിട്ട് കെട്ടി ആരാധിച്ചു വരുന്നത്. തെയ്യുമായിട്ട് അത്രമേലേറെ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം ഈ ഒരു തെയ്യത്തിൻ്റെ പുറപ്പാടിലുടനീളം നമുക്ക് കാണാൻ പറ്റും. Thank you.
ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ തന്നെ നിങ്ങളും എൻ്റെ കൂടെ ചിറ്റോത്തുരത്തേക്ക് ഖണ്ഡാകർണനെ കാണാൻ വന്നു എന്ന് വിശ്വസിക്കുന്നു. കാരണം കാണുന്ന ഏതൊരു കാഴ്ചക്കാരനെയും എൻ്റെ കൂടെ ആ തേയ്ക്കാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് എൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വടക്കൻ്റെ അധികമാരും കാണാത്ത തെയ്യങ്ങളെയും കാവുകളെയും തേടി പുതിയൊരു തെയ്യവും കാവുമായിട്ട് ഞാൻ വേഗം തന്നെ എത്തും. അടുത്ത കാവിൽ വെച്ച് കണ്ടുമുട്ടുന്നവരെ എക്സ്പ്ലോർ തർജു സൈനിങ് ഓഫ്.